Hello friends, ellarkkum Evergreen Swadinte pudiyoru video ilekku swagatham. Njan Aparna Vivekkumar. Innu nammal kaanan ponnathu oru Christmas special cake recipe aanu. Appo banana cake aanu kaanan ponnathu. Kandile engane eluppathil ready aakki edukkan nokkam. Oveno beetro onnullengilum kuzhappilla. Valiyoru paathrathil vechu eluppathil bake edukkanade ullu. Appo recipe ilekku ponnathin munpu channel subscribe cheyidattillengil subscribe cheya. Recipe kaanam. ആവശ്യമുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആക്കാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മിക്സിയുടെ ചാറിലിട്ട് അടിച്ചാണ് എടുക്കുന്നത്. അതിന് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. മുക്കാൽ കപ്പ് ഓയില്, അത് മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ രണ്ട് നല്ലോണം പഴുത്ത പഴം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ കിട്ടുന്ന റോബസ്റ്റ പഴം, യെല്ലോ കളർ റോബസ്റ്റ പഴമാണ് രണ്ടെണ്ണം എടുത്തേക്കണേ. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് കൊടുക്കാം ബ്ലെൻഡറിലേക്ക്. ഇനി എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. തരി ഒന്നുമില്ലാണ്ട് നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമ്മള്. ഇനി ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സ് ചെയ്യാം. അതിനായിട്ടൊരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ ഈ അടിച്ചെടുത്തോണ്ട് വന്ന മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. അതിന് ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നമ്മൾ അരിച്ച് ഇടാൻ പോവാണ്. അതിനായിട്ട് ഒരു കപ്പ് മൈദ, രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് അതിന്റെ മുകളിൽ വെച്ചൊന്ന് അരിച്ച് നമ്മൾ നേരത്തെ അടിച്ചുകൊണ്ട് വന്ന അതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തരിയൊന്നും ഇല്ലാണ്ട് ഇരിക്കാനാണ് നമ്മളത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ട് വരണം നമുക്കിത്. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്യാം. പകുതി അത് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ ഒരുപാട് തിക്കാണല്ലോ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി തിന്നാക്കി എടുക്കണം. കുറച്ചുകൂടി ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, ഓരോരോ ടേബിൾ സ്പൂൺ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ഫ്ലോയി കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്ററിനെ ആക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല ഫ്ലോയി കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ ആയി കിട്ടണം നമുക്ക്. ഒരു 7 ഇഞ്ചിന്റെ കേക്ക് ടില്ലാണ് ഇന്ന് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് കേക്ക് ടില്ല് ആദ്യം കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് ഒരു ബേക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഒന്ന് തട്ടി കൊടുക്കണം. അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തില് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വലിയൊരു ബിരിയാണി പോട്ടാണ്. അപ്പൊ ഇത് അത് ഒരു 5 മിനിറ്റ് നമ്മൾ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഒരു 5 മിനിറ്റ് നമ്മളിത് ചൂടാക്കി കഴിയുമ്പോൾ അതിന് മുകളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം, കേക്ക് ടിൻ ഇറക്കി വെക്കാനുള്ള സ്റ്റാൻഡ്. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ കേക്ക് ടിൻ വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ്, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാഷ്യൂ നട്ട്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട്സോ വാൽനട്ട്സോ എന്ത് വേണമെങ്കിലും അതിന് മുകളിൽ വെതറി കൊടുക്കുക. അപ്പൊ നല്ലൊരു ഭംഗി ഉണ്ടാവും കേക്ക് ബേക്കായി വന്നു കഴിയുമ്പോൾ. ഇനി ഇത് അടച്ചു വെക്കാം. അപ്പൊ അടച്ചു വെക്കുമ്പോൾ ഞാനിതിന്റെ അടപ്പുമ്പോൾ ഒരു ചെറിയ ഹോൾ ഉള്ളത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ കണ്ടോ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോ തന്നെ കേക്ക് ഇങ്ങനെ പൊങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്.
കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. തുറന്ന് നോക്കഴിഞ്ഞാൽ ഇതിന് അടുക്കൊരു കുഴി പോലെ ഉണ്ടാവും. അപ്പൊ എപ്പോഴും ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറന്ന് നോക്കാൻ പാടുള്ളൂ. ഞാനിവിടെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് കുക്കായോന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഉള്ളിലേക്ക് ഒന്ന് കുത്തി നോക്കുക. അപ്പൊ അതിൽ മാവ് വരണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കുക്കായിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പൊ അടച്ചു വെച്ച് കുറച്ചു നേരം കൂടി വേവിക്ക. കണ്ടല്ലോ, ടൂത്ത് പിക്കുമ്പോ മാവ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഒന്നുകൂടി ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പൊ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതേ വീണ്ടും കുത്തി നോക്കിയപ്പോ ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പൊ കേക്ക് റെഡി ആയതുകൊണ്ട് നമ്മളത് പുറത്തേക്ക് എടുക്കുക. കേക്ക് പിന്നെ എന്നിട്ട് കുറച്ചു നേരം അതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം മാത്രം സൈഡിൽ നിന്ന് ഇളക്കി എടുക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പറ്റി പിടിക്കും സൈഡിലൊക്കെ. അപ്പൊ നല്ലോണം തണുത്തു നമ്മുടെ കേക്ക്. അപ്പൊ ഇനി നമുക്ക് അതിൽ ഒട്ടിച്ചിട്ടുള്ള ആ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അത് പയ്യെ മാറ്റിക്കളയാം. പീസായിട്ട് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക്. നല്ല സ്പോഞ്ചി ആണ്. എത്ര സോഫ്റ്റ് ആണുള്ളത് ദേ ഇപ്പൊ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവുണ്ടാവും. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബനാന കേക്ക് റെഡിയായി. നല്ല സ്പോഞ്ചിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കാം. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലെങ്കിലും വളരെ എളുപ്പത്തിൽ ഏത് ചെറിയ കുട്ടിക്ക് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എവർഗ്രീൻ സ്വാദിലൂടെ വീണ്ടും കാണാം.